കളമശ്ശേരി കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് കുസാറ്റ് ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിൽ സംഗീത പരിപാടിക്ക് തൊട്ടു മുൻപുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാലുപേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലീസ് പ്രതി ചേർത്തിരുന്നു ഡോക്ടർ ദീപക് കുമാർ സാഹു ടെക് ഫെസ്റ്റ് കൺവീനർമാരായ അധ്യാപകരായ ഡോക്ടർ ഗിരീഷ് കുമാർ തമ്പി ഡോക്ടർ എൻ ബിജു എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കുറ്റകരമല്ലാത്ത നരഹത്യാ വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പരിപാടിക്ക് പോലീസ് സുരക്ഷ തേടിയുള്ള കത്ത് കൈമാറാതിരുന്ന രജിസ്ട്രാർക്കെതിരായ നടപടി ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് നവംബർ ാണ് കുസാറ്റിൽ അപകടമുണ്ടായത് തിക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികളടക്കം നാലു പേരാണ് മരിച്ചത് സംഭവത്തിൽ അധികൃതരുടെ നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ക്രോഡീകരിച്ചാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹുവാണ് കേസിൽ ഒന്നാം പ്രതി ക്യാമ്പസിനുള്ളിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗരേഖ ലംഘിച്ചതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ക്യുസാറ്റ് ടെക്ഫസ്റ്റ് അപകടത്തെക്കുറിച്ച് മജിസ്ട്രേരിയൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഫോർട്ട് കൊച്ചി സബ് കളക്ടർ പി വിഷ്ണുരാജനാണ് അന്വേഷണ ചുമതല കേരളത്തിലെ ഒരു സർവകലാശാലയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഉണ്ടാകുന്ന ആദ്യ ദുരന്തമാണ് കുസ്സാറ്റിൽ സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ